മാധ്യമ ശൃംഖലയിൽ വളരെ അപൂർവം ഒഴിച്ചു ബാക്കിയെല്ലാം. ധീരജനെ കൊലപ്പെടുത്തിയപ്പോൾ, അഭിമന്യുവിനെ കൊലപ്പെടുത്തിയപ്പോൾ, ഇങ്ങനെയുള്ള ധീരരായ നിരവധി സഖാക്കളെ കൊലപ്പെടുത്തിയപ്പോഴും എസ് എഫ് ഐ പ്രസ്ഥാനം പിന്നോട്ട് മാറുകയല്ല ചെയ്തത്, പിന്നോട്ട് പോവുകയല്ല ചെയ്തത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ശക്തിയുള്ള എസ് എഫ് ഐ പ്രസ്ഥാനം കേരളത്തിലെ ക്യാമ്പസുകളിലെല്ലാം സ്വാഗത പ്രാസംഗികൻ ചൂണ്ടിക്കാണിച്ചതുപോലെ, വൈഷ്ണവ് പറഞ്ഞതുപോലെ, തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ ക്യാമ്പസുകളിലെയും ഏറ്റവും കരുത്തുറ്റ, എതിരാളികളില്ലാത്ത രീതിയിൽ വളർന്നു വന്ന പ്രസ്ഥാനമായി എസ് എഫ് ഐ പ്രസ്ഥാനം വളർന്നിരിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടിയാണ് നമ്മൾ സ്മരിക്കുക. ഇതാണിതിൻ്റെ മറുപടി. എസ് എഫ് ഐക്കാർ എവിടെയെങ്കിലും കത്തിയും കഠാരിയുമായി ഒരാളെയും ഒരു ക്യാമ്പസിലും ഇന്നേ വരെ കൊലപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ പ്രത്യേകതയാണ്. എസ് എഫ് ഐയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന നിരവധി സഖാക്കളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാട്ടാളത്തപരമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടും എസ് എഫ് ഐയുടെ ഒരു പ്രവർത്തകരും ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്യാമ്പസുകളിൽ നിന്ന് സംഘടനാ എതിരാളികളെ ഒരാളെയും വകവരുത്തുന്ന ഒരു നിലപാട് ഇന്നേ വരെ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ അണിനിരത്തി, കുട്ടികളെ അണിനിരത്തി, വിദ്യാർത്ഥികളെ അണിനിരത്തി ഈ തെറ്റായ നിലപാടുകളെ, കാട്ടാളത്തപരമായ സമീപനങ്ങളെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചുകൊണ്ടാണ് എസ് എഫ് ഐയും അതുപോലെ തന്നെ പൊതുപ്രസ്ഥാനങ്ങളുമെല്ലാം ഇപ്പോഴും കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ രണ്ടാം ഘട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലക്ക് ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള ഊന്നൽ നൽകിക്കൊണ്ടാണ് കേരളം മുന്നോട്ടേക്ക് പോകുന്നത്. കേരള ഗവൺമെൻറ് വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞു, കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റണം, കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റണമെന്ന് മാത്രമല്ല പറഞ്ഞത്, കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് ഉയർത്തണം എന്നുകൂടിയാണ്. ഇത് ഇന്ത്യയിൽ എവിടെയെങ്കിലും പറഞ്ഞു കേട്ട ഒരു മുദ്രാവാക്യമല്ല, കേരളത്തിൻ്റെ തനത് മുദ്രാവാക്യമാണ്. കേരളത്തിൽ മാത്രം പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒന്നുകൂടിയാണിത് രണ്ടും, വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം അന്ധവിശ്വാസ ജടിലമായ രീതിയിൽ പുരാണങ്ങളെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ച് തെറ്റായ മിത്തുകളെ ഉപയോഗിച്ച് ചരിത്രത്തെ മാറ്റിയെഴുതാൻ ശാസ്ത്രവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ പുതിയ തലമുറയെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്ര സാങ്കേതിക വിദ്യയെയും പുതിയ ആശയങ്ങളെയും എല്ലാം ഉൾച്ചേർത്തുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനത്തെ കഴിഞ്ഞ ആറു വർഷക്കാലം കൊണ്ട് താഴെ തരത്തിലുള്ള എൽ പി സ്കൂൾ, യു പി സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വരെ വളരെ ഫലപ്രദമായ വിദ്യാഭ്യാസ സംവിധാനത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സഖാവ് പിണറായി വിജയൻ ഗവൺമെൻറ്റിന് സാധിച്ചു. ആയിരക്കണക്കിന് സ്കൂളുകൾ അൺഎക്കണോമിക്കാണെന്ന് പ്രഖ്യാപിച്ചിട്ട് പൂട്ടാൻ തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിനെതിരായിട്ട് ജനകീയ പ്രസ്ഥാനം രൂപപ്പെടുത്തി
പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സംഘടിപ്പിച്ച നാടാണ് കേരളം. ആ യജ്ഞം സംഘടിപ്പിച്ച കേരളത്തിന് ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഈ ഗവൺമെൻറ് സഹ പിണറായി വിജയൻ നേതൃത്വം നൽകിയ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി ജനകീയമായ പിന്തുണയോടെ വിദ്യാഭ്യാസ മേഖലയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ നമുക്കായി. ഹയർ സെക്കൻഡറി വരെ വിദ്യാഭ്യാസ സംവിധാനത്തെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. 1.5 ലക്ഷത്തോളം കുട്ടികളെ 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള ഡിവിഷനുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കുന്ന അവസ്ഥയുണ്ടായി. അണ്ണയുടെ അൺറെക്കഗ്നൈസ് സ്കൂളുകളിൽ നിന്ന് കൈയെല്ലാം കെട്ടി സ്കൂളിൽ പോയി രക്ഷിതാവും അതുപോലെ തന്നെ കുട്ടിയും എല്ലാം ഒരു അഭിമാന ബോധത്തോടുകൂടിയായിരുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക്, അൺ-എയ്ഡഡ് അൺറെക്കഗ്നൈസ് സ്കൂളുകളിലേക്ക്, അംഗീകാരമില്ലാത്ത സ്കൂളുകളിലേക്ക്. നമ്മുടെ എല്ലാ പ്രദേശങ്ങളിൽ നിന്ന് കുട്ടികളെ പ്രത്യേക വാഹനങ്ങളിൽ വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു എത്രയോ കൊല്ലായിട്ട്. അതിൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം മനസ്സിലായി. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു പുതിയ തലം സൃഷ്ടിക്കാൻ ഈ പറയുന്ന രീതിയിലുള്ള ഈ പറയുന്ന സ്ഥാപനങ്ങൾക്ക് അംഗീകാരമില്ലാത്ത എന്നാലും നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ധരിക്കുന്ന അൺ-എയ്ഡഡ് സ്ഥാപനങ്ങളിൽ കുട്ടികളെ ചേർക്കാനുള്ള പ്രവണത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിദ്യാഭ്യാസ മേഖലയെ ലോക നിലവാരത്തിൽ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഭൗതിക പശ്ചാത്തലവും അത്യന്താധുനികമായ രീതിയിലുള്ള ക്ലാസ് മുറികളും സംഘടിപ്പിച്ചപ്പോൾ ആരും പറയാതെ ഒരു വിമർശനവും ഇവിടെ ഉയർത്തിയിട്ട് വരാത്ത തന്നെ ഈ കേരളക്കരയിൽ നിന്ന് 1.5 ലക്ഷത്തോളം കുട്ടികളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൺ-എയ്ഡഡ് അൺറെക്കഗ്നൈസ്ഡ് സ്കൂളുകളിൽ നിന്ന് TC വാങ്ങി 1-ാം ക്ലാസ്സിലും അതുപോലെ തന്നെ 9-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ 1.5 ലക്ഷത്തോളം കുട്ടികളെ എത്തിച്ചു. അധ്യാപകർക്ക് പരിശീലനം നൽകി, വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി, രക്ഷിതാക്കൾ അതിന് പ്രാപ്തമായി, PTA വളരെ ഫലപ്രദമായി ഇടപെട്ടു, ഗവൺമെൻറ്റും കിഫ്ബിയും ശക്തിയായിട്ട് ഇടപെട്ടപ്പോൾ കാര്യത്തൊഴുത്ത് പോലുണ്ടായിരുന്ന LP സ്കൂളുകളും UP സ്കൂളുകളും ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ഗവൺമെൻറ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും എല്ലാം മാറി ലോക നിലവാരമുള്ള തലത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ നമ്മൾ ഉയർത്തി. അപ്പോൾ 2-ാമത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ 1-ാമത്തെ മന്ത്രിസഭാ യോഗത്ത് തന്നെ വ്യക്തമായിട്ട് തീരുമാനിച്ചു, ഇനി നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കാണ് കടക്കേണ്ടത്. ശക്തമത്തായ ഒരു അടിത്തറ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള വിദ്യാഭ്യാസ സംവിധാനം ലോകോത്തരമായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പരിശീലനവും ഇംഗ്ലീഷ് മീഡിയം ഉൾപ്പെടെയുള്ള തുടങ്ങാനുള്ള സംവിധാനം രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അതൊക്കെയായിരുന്നു മുമ്പത്തെ ആകർഷണം. അതെല്ലാം ഗവൺമെൻറ് സ്കൂളിലും എയ്ഡഡ് സ്കൂളിലുമൊക്കെ സൗകര്യമായി. ആ സൗകര്യം വന്നപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്താ? ഉന്നത വിദ്യാഭ്യാസ മേഖല ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൻ്റെ വളരെ വ്യക്തമായ ധാരണയോടുകൂടിയാണ് പ്രകടനപത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് 900 വരുന്ന കൃത്യമായ നമ്പറിട്ട ഓരോ കാര്യവും വിശദീകരിച്ചപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വിദ്യാഭ്യാസം ഒരു യജ്ഞം പോലെ കൈകാര്യം ചെയ്ത് നമുക്ക് ഒരു പുതിയ തലത്തിലേക്ക് കേരളത്തെ ഉയർത്തേണ്ടതായിട്ടുണ്ട്. വിജ്ഞാന സമൂഹം, ആ വിജ്ഞാന സമൂഹത്തിലേക്ക് കേരളത്തെ നയിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാടത്തപരമായ രീതിയിലുള്ള ചരിത്രവിരുദ്ധമായ ശാസ്ത്രവിരുദ്ധമായ പാഠ്യപദ്ധതികളുമായിട്ട് കുട്ടികളെ അഭിമുഖീകരിക്കുന്ന
നിരവധിയായ സംസ്ഥാനങ്ങളുടെ ചിത്രത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി കേരളം പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട്, ശാസ്ത്രീയമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന പശ്ചാത്തലത്തെ തകർക്കാൻ എന്താണ് വഴി എന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ RSSകാർക്ക് BJPക്കാർക്ക് K